أيها الطلاب السلام عليكم ورحمة الله وبركاته هل أنتم طيبون بخير أيوة ما شاء الله في الفصل الماضي فهمنا وكملنا المنظوم بالآبي الفاضل موافقه يبدا يبديم يواجه فدانغلو بج بوري اليوم نحن نسلو إلي نشاط وهذا هو نراجع المنظوم ونعد വഹാദ عن جمال الحقل ബി النقاط ഇവിടെ നമ്മൾ പദ്യം നോക്കിയിട്ട് ബയാനൻ നമ്മളൊരു ബയാന് തയ്യാറാക്കണം അൻ ജമാഅലി ഹക്കുൽ ഹക്കുൽ നമ്മുടെ തോട്ടത്തിൻ്റെ ഭംഗിയെ കുറിച്ച് ഒരു എന്താണ് ബയാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്താണ് ഇവിടെ സൂചനകൾ നൽകിയിട്ടുള്ളത് അഹ്റാസുൻ മുഖ്തലിഫ വ്യത്യസ്തമായ എന്താണ് ചെടികൾ അൻസാമും ബാരിത തണുത്ത മന്ദമാരുതൻ കാറ്റ് അംവാഹുൻ ജാരിയ ഒഴുകുന്ന വെള്ളങ്ങൾ പിന്നെ അസഹാറും എന്താണ് മനോഹരമായ പുഷ്പങ്ങൾ അപ്പോൾ ഈ ഇതാണ് സൂചനകൾ ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്ന് ആദ്യം പറയാം അതിനുശേഷം കുറച്ചും കൂടി വിശദീകരിച്ച് എങ്ങനെ എഴുതാമെന്നും ഇവിടെ സൂചിപ്പിക്കാം ഓക്കെ അല്ലേ ഇവിടെ നോക്കൂ മാ അജ്മൽ ഹഖൽ നമ്മുടെ എന്താണ് ബയാൻ്റെ തുടക്കം എങ്ങനെയാണ് ഈ തോട്ടത്തിന് എന്ത് ഭംഗിയാണ് എന്ത് ഭംഗിയാണ് നമ്മൾ ജസ്റ്റ് ഇതിൽ എന്ന് ചേർക്കുക ഫിൽ എന്നർത്ഥത്തിലാണ് ഈ തോട്ടത്തിലുണ്ട് മുഖ്തലിഫ ഇതിന്റെ പിന്നെ ഒരു മുമ്പിൽ ഒരു വാ ചേർക്കുക വ വീണ്ടും വാ ചേർക്കുക വ അംവാഹുൻ ചേർക്കു പിന്നെയോ അസഹാറു ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ ഭയം പൂർത്തിയാക്കാൻ പറ്റും നമുക്ക് ഇനി കുറച്ചും കൂടി വിശദീകരിച്ചെഴുതുകയാണെങ്കിൽ അപ്പോൾ സിമ്പിളായിട്ട് എഴുതുന്നത് മ അജ്മൽ ഹക്കുൽ ഫിഹി അഗ്രാസു മുഖ്ലിഫും ഓക്കെ അപ്പം അധികം അതിലാകെ അധികം ചേർത്തിരിക്കുന്നത് നമ്മൾ ഫിഹി യാത്രമാണ് അതുപോലൊരു വായം അധികമായി ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് വിശദീകരിച്ചെഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും മാ അജ്മൽ ഹാദൽ ഹക്കുൽ ഫിഹ് അഹ്റാസ് മുഖ്തലിഫറത്ത് മാൻജറത്ത് എഴുതാ അല്ലേ അങ്ങനെ ചെയ്ത അതുപോലെ അൻസാമം ഭാരതി വയ്ക്കുമ്പോഴോ

മിസിലൽ വർദ് വൽ എഫ് സച്ച് അങ്ങനെ എന്ത് വേണമെങ്കിൽ പഠിച്ച വാക്കുകളൊക്കെ ഉപയോഗിക്കാം ഫീൽ ഫിൽ ഫിൽഹക്കിൽ തോട്ടത്തിലുണ്ട് അസുഹാറുണ്ടായ മനോഹരമായ പുഷ്പങ്ങൾ മിസിലൽ വർദ് പൂ റോസാപ്പൂ പിന്നെയോ വൽബൻ അഫ് സച്ച് അങ്ങനെയുള്ള വാക്കുകൾ എന്താണ് ധാരാളമായി പൂക്കളുടെ പേരുകൾ നമുക്ക് എഴുതാൻ പറ്റും അതുപോലെ പിന്നെയോ പൂക്കൾക്ക് മണം അല്ലേ അപ്പോ യഫൂഹു വ്യാപിക്കുന്നു അതുറുൽ അസ്ഹാർ അസ്ഹാർ അത്തുർ മണം അല്ല അസ്ഹാർ പൂക്കളുടെ മണം വ്യാപിക്കും ഹൗലന നമുക്ക് ചുറ്റും വ്യാപിക്കുന്നു അല്ലേ അങ്ങനെയും വിശദീകരിച്ച് നമുക്ക് എന്താണ് ഈ എന്താണ് ഈ ഭയാന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ മക്കളത് എന്താണ് സ്വന്തമായി ഒന്ന് എഴുതുവാൻ ശ്രമിക്കുക ഓക്കെ അല്ലേശാല അതിനുശേഷം അഷായിർ നമുക്ക് ഒരു ഈ കവിത എഴുതിയ നമ്മുടെ അലാത്ത എന്ന കവിത എഴുതിയ ആളെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം അഷായിർ മൊഹനി മുഹന്നി എന്നാണ് മുഹന്നി അദ്ദേഹം ഷായിർ മഷൂർ പ്രസിദ്ധനായ ഒരു പോയറ്റാണ് ഫിലാസുൽ ഹദീസ് ആധുനിക കാലത്തെ മോഡേൺ ഏറ അങ്ങനെ മോഡേൺ അറയിലെ ഒരു പ്രസിദ്ധനായ കവിയാണ് ഖാലി ഇഷ്തഹറ ഹീസ് നോൺ അത്ഫാൽ കുട്ടികളുടെ കവിത കിഡ്സ് പോയംസ് അതിലാണ് അദ്ദേഹം ആ മേഖലയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് ലഹു ഹാസ് അദ്ദേഹത്തിനുണ്ട് കസാ ഇതുൻ എന്താണ് പോയംസ് കസീറ പ്ലെൻറ്റി ഓഫ് പോയംസ് ധാരാളം എന്താണ് കഥകൾ എന്താണ് കവിതകൾ ഉണ്ട് മിസൽ അൽ വൽ മിൽഹ് അൽ ഹുബ്സ് വൽ മിൽഹ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേരാണ് അതുപോലെ ഖവാഇദുൽ ഇസ്ലാം അതും ഒരു കവിതയുടെ പേരാണ് വ മൗസിമുൽ ഹസാദ് ഇതും ഒരു കവിതയുടെ പേരാണ് അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പരീക്ഷയ്ക്ക് പല രീതിയിലും മാച്ച് ദ ഫോളോയിങ് അദ്ദേഹത്തിൻ്റെ പേര് തന്ന് അദ്ദേഹത്തിൻ്റെ കവിത മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും അത് കണ്ടെത്തി എഴുതാനൊക്കെ ചോദിക്കും ഓക്കെ അപ്പോൾ എന്താണ് മൻ ഖാലിബ് മുഹന്നി എന്ന് ചോദിച്ചാൽ ആരാട ഖാലിബ് മുഹന്നി എന്ന് ചോദിച്ചാൽ ഷാ മഷൂറിൻ ഫിലാസുൽ ഹദീസ് ഫിഐ മജാലിൻ ഇഷ്തഹറ ഖാലിബ് മുഹന്നി എന്ന് ചോദിച്ചാൽ في مجال شعر الأطفال إنه نموك أترم جيوان كريا ما قصائده إنه جويشال له قصائد كثيرة هذا هو دارة لن كبيرة لنه مثل الخبز والملح قواعد الإسلام موسم الحساد إنه يدوان كريا بنا أكتب قصيدة لإسمي اه 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 أكتب قصيدة ان واحدة لشاعر غالي مهنين يوجد അദ്ദേഹത്തിൻ്റെ ഒരു കവിത എഴുതുക എന്ന് പറഞ്ഞാൽ കവിതയുടെ പേരെഴുതുക എന്ന് പറഞ്ഞാൽ അൽ അൽഹുബ്സ് എന്ന് എഴുതുവാൻ നമുക്ക് കഴിയണം ഓക്കെ അതുപോലെ അതിനുശേഷം നഖറ വലുദീഫ് വായിക്കുക കൂട്ടിച്ചേർക്കുക ആഡ് ചെയ്യുക ഇവിടെ കുറച്ച് ആപ്തവാക്യങ്ങളാണ് നോക്കൂ അൽ വഹദത്തു അൽ വഹദത്തു ഖുവത്തുൻ എന്താണ് ഐക്യം ശക്തിയാണ് യൂണിറ്റി ഈസ് പവർ യൂണിറ്റി ഈസ് പവർ അതുപോലെ റോഹുൽ ബിലാത്സ് റോഹുൽ ബിലാത്സ് നാടിൻ്റെ ജീവൻ നാടിൻ്റെ റൂഹ അത് ഫിൽഹറിയ ഗ്രാമത്തിലാണ് നാടിൻ്റെ ജീവൻ എന്താണ് നിലകൊള്ളുന്നത് ഗ്രാമത്തിലാണ് അതുപോലെ നിങ്ങൾ പഠിച്ച് ഏതെങ്കിലും ആപ്തവാക്യം ഓർമ്മയുണ്ടോ കുറച്ച് ആപ്തവാക്യങ്ങളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകും നിങ്ങളത് എഴുതിയെടുക്കുക അതിൻ്റെ ആശയം മനസ്സിലാക്കുവാനും ശ്രമിക്കുക ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ത് പറയാ അൽ എൽമ നൂറിൻ അൽ എൽമു നൂറിൻ മാനോ അൽ എൽമ് നോളജ് ഈസ് ലൈറ്റ് നൂറിൻ പ്രകാശമാണ് എന്താണ് എൽമ് പ്രകാശമാണ് ഒരു ഒരപ്തവാക്യമല്ലേ അതെ അതുപോലെ എന്താണ് പറയുക

പരാജയമെന്നുള്ളത് പരാജയപ്പെട്ടു എന്ന് കരുതി നമ്മൾ പിന്മാറാൻ പാടില്ല മറിച്ച് വീണ്ടും മുന്നേറുകയാണ് വേണ്ടത് എന്നർത്ഥത്തിൽ നമ്മൾ പറയാം അൽഫഷലും സുല്ലമുൻ ഇലനജ ഇങ്ങനെയുള്ള കുറേ ആപ്തവാക്യങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതുക ഓക്കേ അല്ലേ ഇൻഷാല്ല ഇത്രയും ഭാബ നമുക്കൊന്ന് പഠിക്കാം ഇതുവ ഇതുപോലെ ഒഴിവിന് നമ്മുടെ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു നമുക്ക് ഇതുമായി ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ടെസ്റ്റും ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങൾ അതിനെ ആൻസർ ചെയ്യുക അങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്നാണ് സമ്മാനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകും ഇൻഷാല്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾ എന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം അതുവരെ മാഷ്സലാം